ശ്രീ പി ആർ ശിവശങ്കർ, യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ അതേ വഴിയിലാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത്? ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നതും രമേശ് ചെന്നിത്തല പറയുന്നതും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഒരാൾ ആദ്യം പറയും, മറ്റേയാൾ പിന്നീട് ഏറ്റു പറയും. ഇതാണ് എൽ ഡി എഫിൻ്റെ ആരോപണം. അത് ഈ സ്വർണ്ണക്കടത്ത് കേസ് തുടങ്ങിയപ്പോൾ മുതലുള്ള ആരോപണമാണ്. ഇവിടെ നിങ്ങൾ സ്പീക്കറെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ നിങ്ങൾ ഉന്നയിക്കുവാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് നിയമസഭയിലെ തൂർത്തും അഴിമതിയുമാണോ, അതോ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി സ്പീക്കർക്ക് പങ്കാളിത്തമുണ്ട് എന്ന ആരോപണമാണോ? മഞ്ജുഷ്, ഇത് രണ്ടും പ്രശ്നം തന്നെയാണ്. ഞാൻ രണ്ടിലെയും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ശ്രീ പ്രതാപനും ഷിജുഖാനും എന്തുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് എന്നെ കേൾക്കുന്ന ജനങ്ങൾ വിശ്വസിക്കട്ടെ. ഒന്ന്, ഊരാലുങ്കലിൻ്റെ കാര്യം, അത് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. അവർ തന്നെ ഡിസൈൻ ഉണ്ടാക്കും, അവർ തന്നെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, അവർ തന്നെ കോൺട്രാക്റ്റ് എടുക്കും. അതായത് 50 രൂപയുടെ പണി എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ 100 രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, എന്നിട്ട് അത് 20 രൂപ തിരിച്ചു കൊടുക്കും. ഇതാണല്ലോ ഊരാലുങ്കൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ധാരാളം തെളിവുകളുണ്ട്. ഞാനത് ഇ ഡി ഒക്കും കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ മാത്രമല്ലല്ലോ പ്രതിപക്ഷ നേതാവല്ല, സി എ ജിയുടെ കൃത്യമായ ഓഡിറ്റിംഗ് റിപ്പോർട്ട് എത്ര തവണ വന്നേക്കുന്നു, ഞാൻ തന്നെ എത്ര തവണ കാണിച്ചേക്കുന്നു. 25 കോടിയാണ് ഇവർക്ക് കൊടുക്കുവാനുള്ള സിംഗിൾ ടെൻഡർ, അത് 250 കോടി കൊടുത്തിരിക്കുന്നു. പല ക്രമക്കേടുകളുണ്ട്. സി എ ജിയുടെ 3-ോ 4-ോ റിപ്പോർട്ടുകൾ ഞാനിപ്പോൾ ആ മഞ്ജുഷിനേക്ക് അയച്ചു തരാം. അപ്പോൾ സി എ ജിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതേപോലെയുള്ള പല റിപ്പോർട്ടുകളും ഇവർക്കെതിരെയുണ്ട്. അതൊന്നും ഒരുപാട് നാളായിട്ടുള്ളതാണ്, ഞാൻ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. രണ്ട്, നിങ്ങൾ ഈ സംസാരിക്കുന്ന ഈ വിധാനസഭ, ആ ഈ വിധാൻ്റെ പ്രൊജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് അല്ലേ? അതിന് സെൻട്രൽ ഗവൺമെൻറ് ഏതാണ്ട് 738 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടല്ലോ. അത് 60:40 എന്നുള്ള സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പദ്ധതി, അത് പ്ലാൻ ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് തരുന്നതല്ലേ? എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത്രയേറെ തുക ഈ ഊരാലുങ്കലിന് നൽകുന്നത്? ഇതിനേക്കാൾ വലിയ രാജസ്ഥാൻ്റെയും മഹാരാഷ്ട്രയും അടക്കമുള്ള പല സംസ്ഥാനങ്ങൾക്കും ഈ വിധാനസഭയ്ക്ക് സൈറ്റിൽ കിടക്കുന്ന പ്രകാരം ഇതിൻ്റെ പകുതിയോളം തുകയായിട്ടില്ലല്ലോ NICL നടത്തുന്നേ. ഇവർക്ക് യാതൊരു അഴിമതിയുടെ പ്രശ്നമില്ല, അവർ എക്സ്പീരിയൻസ്ഡ് അല്ലേ? അവർക്ക് അതിനുള്ള സോഫ്റ്റ്വെയറും ടെക്നോളജിയും ഇല്ല? ഇതിനേക്കാൾ വേഗത്തിൽ തരാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിന് പണം ഇല്ലാഞ്ഞിട്ട് പോലും ഈ തുക കണ്ടുപിടിച്ചുകൊണ്ട് വകമാറ്റി ചെലവാക്കിക്കൊണ്ട് ഊരാലുങ്കലിന് നൽകുവാൻ, യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഊരാലുങ്കലിന് നൽകുവാനുണ്ടായ ചേതോവികാരം എന്താണ്? അതല്ലേ പ്രശ്നം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് മേടിച്ചോ ഇല്ലയോ ഷിജുഖാൻ ഉത്തരം പറയണം. മേടിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് മേടിച്ചില്ല, മേടിച്ചെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ NICക്ക് നൽകിയില്ല, ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിക്ക് നൽകിയില്ല? ആ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിനാണല്ലോ ഈ ഇന്ത്യയിലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഈ പറയുന്ന ഈ വിധാൻ അതിൻ്റെ പ്രൊജക്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഊരാലുങ്കൽ സൊസൈറ്റിയുമായി സംസ്ഥാന സർക്കാരിന് വഴിവിട്ട ബന്ധമുണ്ട്, അതിൻ്റെ പേരിൽ പണം മേടിച്ചു എന്ന് തന്നെയാണ്. അത് CM രവീന്ദ്രൻ്റെ ഭാര്യയുടെ പ്രൊക്ലൈനർ മാത്രമല്ല ഊരാലുങ്കലിൽ നിന്ന് പണം വരുന്നത്, ആ മണ്ണുമാന്ത്രി എന്ന് വാരുന്നത് പലരുടെയും പണമാണ്. അതല്ലെങ്കിൽ പല പ്രൊക്ലൈനറും ഊരാലുങ്കലിൽ ഉണ്ടെന്നല്ലേ അർത്ഥം? ഇതല്ലേ സൂചിപ്പിക്കുന്നേ? അപ്പോൾ ഈ വിധാനസഭയുടെ കാര്യത്തിൽ അങ്ങനെ. അപ്പോൾ പിന്നെ ഷിജുഖാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ദൈവം താഴ്ത്തു വന്ന് അദ്ദേഹത്തെ തള്ളേണ്ടി വരും. കാരണം എന്തൊക്കെ തെറ്റായ ഉത്തരങ്ങൾ അദ്ദേഹം പറയുന്നേ. ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഒരു നിയമസഭയിലൊന്നും അല്ലെങ്കിലും കുറച്ച് മാന്യത കാണിക്കണ്ടേ? അദ്ദേഹം എന്താ പറയുന്നത്? ആരോപണങ്ങളുടെ മുനയൊടിയുന്നു എന്ന്. ഷിജുഖാൻ, ആരോപണങ്ങൾ കൂടുതൽ വരികയല്ലേ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ? താങ്കൾ പറഞ്ഞല്ലോ തെളിവൊന്നുമില്ലെങ്കിൽ എന്തിനാണ് രണ്ട് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തന്നെ അകത്ത് പോയിട്ടുണ്ടല്ലോ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അകത്ത് കിടക്കുന്നു, അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. സംസ്ഥാനത്ത് ഇവിടെ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കെ സുരേന്ദ്രനും അടക്കമുള്ള എല്ലാ നേതാക്കളും സംസ്ഥാനത്തെ സ്പീക്കറിനെതിരെ വളരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിട്ടും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അദ്ദേഹം ശ്രീ എം ശിവശങ്കറിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായപ്പോൾ നമുക്കറിയാമല്ലോ വന്നിട്ട് ഉദ്യോഗസ്ഥ മേധാവികളുടെ ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും നിങ്ങൾ ഇറക്കരുത്, അത് സംസ്ഥാനത്തിൻ്റെ ഭരണത്തെ ബാധിക്കും എന്നല്ലേ അദ്ദേഹം പറഞ്ഞേ? CM രവീന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വർഷങ്ങളായി എനിക്ക് അറിയാവുന്ന ആളാണ്, അത്തരത്തിൽ ചെയ്യില്ല എന്നും അദ്ദേഹം വന്ന് ന്യായീകരിച്ചില്ലേ? പക്ഷേ സ്പീക്കറുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അത്തരം പ്രസ്താവനകൾ വരുന്നില്ല? അദ്ദേഹത്തിന് തന്നെ അറിയാം സ്പീക്കറിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ തെളിവുകളുണ്ടെന്ന്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഫോൺ വന്നില്ലേ?
ഒരു ഫോൺ വന്നില്ലേ, പുതിയ ഫോണിലല്ലേ, ആ ഫോണിൽ നിന്നല്ലേ പലതും വിളിച്ചേക്കുന്നത്, ആ ഡീറ്റെയിൽ വരികയല്ലേ. 2000 GB ഡാറ്റ അവിടെ പുറത്തിട്ട് ആ ഡീറ്റെയിൽസ് വരുന്നതല്ലേ, അതല്ലേ ചോദ്യം ചെയ്യുന്നേ. അത് സ്വപ്നയുടെ മൊഴി മാത്രമല്ലല്ലോ, സ്വപ്ന നിരന്തരം ഇവരെ പിടിക്കപ്പെടുന്നതിന് മുൻപും പിടിച്ചപ്പെട്ടതിന് ശേഷവുമുള്ള പല വോയിസ് റെക്കോർഡുകളും അതേപോലെ ശബ്ദരേഖകളും പുറത്തേക്ക് വന്നപ്പോൾ ഇതിലും കൂടുതൽ, ഒരുപക്ഷെ ഷിജു ഖാനൊക്കെ കൂടുതൽ ശക്തമായിട്ടല്ലേ സ്വപ്ന ആദ്യത്തെ സ്വപ്നയുടെ മൊഴിയെ കുറിച്ച് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് സ്വപ്നയുടെ പരാതി ഭീഷണിയുണ്ട് ജയിലിലെന്ന് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. പക്ഷേ ഇതിൽ കേന്ദ്ര ഏജൻസികളുടെ ഒരു പങ്കാളിത്തവും അവരുടെ നേരെ സംശയവും നീളുന്നതിന് കാരണം ജയിലിൽ നിന്ന് പുറത്തു വന്ന എന്ന് പറയുന്ന ജയിലിൽ നിന്നെന്ന് പറയുന്ന ആ ശബ്ദരേഖ, സ്വപ്നയുടേതെന്ന് പറയുന്ന ആ ശബ്ദരേഖ, ആ ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷമാണല്ലോ സ്വപ്ന സുരേഷിൻ്റെ ആ പരാതി കോടതിയിൽ എത്തുന്നത്, ജീവന് ഭീഷണിയുണ്ട് എന്ന്. അത് ഇന്ന് ജയിൽ വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ പറയുന്നത് അങ്ങനെ ഒരു ഭീഷണിയേ ഇല്ല എന്നാണ്. ജയിൽ വകുപ്പ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് സ്വപ്ന സുരേഷ് കൊടുത്ത മൊഴിയാണ് ജയിൽ DIGക്ക്. ഞാൻ എനിക്കങ്ങനെ ഒരു ഭീഷണി ഇല്ല എന്ന്, ആരും ജയിലിൽ വന്ന ആരും ഭീഷണി മുഴക്കിയിട്ടില്ല എന്ന്, ഉന്നതരുടെ പേര് പറയുന്നതിൽ എതിർത്തുകൊണ്ട് ഭീഷണി മുഴക്കിയിട്ടില്ല എന്ന്. അപ്പോൾ സ്വപ്ന കോടതിയിൽ കൊടുത്ത പരാതി എന്താണ്, ആ പരാതി എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ പരാതി എങ്ങനെയാണ് വന്നത്, അതിൽ കേന്ദ്ര ഏജൻസികളുടെ പങ്കാളിത്തമുണ്ടോ, കേന്ദ്ര ഏജൻസികൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണോ അത്തരം ഒരു പരാതി വന്നത്, സ്വപ്ന സുരേഷ് ജയിൽ DIGക്ക് മൊഴി നൽകുകയാണ്, വക്കീൽ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നുവെന്ന്, ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു, ആ പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നുവെന്ന്, കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമാണോ അവിടെ ഉള്ളത്, ആ സംശയവും വരുന്നുണ്ടല്ലോ. മഞ്ജുഷ്, ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് വന്നതാണല്ലോ, നമ്മൾ കഴിഞ്ഞ കുറെ ദിവസമായി ചർച്ച ചെയ്യുന്നതാണ് സ്വപ്ന സുരേഷിന് ജയിലിൽ ഭീഷണി ഉണ്ടായിരുന്നോ, ജയിലിൽ വന്ന ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്. അതില്ല എന്ന് ജയിൽ വകുപ്പ് അസന്നിഗ്ധമായി പറയുകയാണിപ്പോൾ. അല്ല, ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സ്വപ്നയുടേത് എന്ന് പറഞ്ഞ് പുറത്തു വന്ന ശബ്ദരേഖ, ആ ശബ്ദരേഖയിൽ ഷിജു ഖാനും ഇപ്പോൾ മഞ്ജുഷും ആവർത്തിച്ചത് ഇഡിക്ക് എതിരെയുള്ള മൊഴിയുണ്ടെന്നാണ്. ആ ശബ്ദരേഖ നമുക്ക് വേണമെങ്കിൽ വീണ്ടും കേൾക്കാം. അതിൽ ഇഡിക്കെതിരെ പ്രത്യേകിച്ച് മൊഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷം പറഞ്ഞ് ആരോപിച്ചത് ഇഡിക്കെതിരെ എന്നാക്കിയതാണ്. ആ ആ പ്രമേയം ആ പ്രശ്നമെല്ലാം പണ്ടേ അവർ തന്നെ മുനയൊടിച്ച് അവർ തന്നെ പോയി കഴിഞ്ഞിരുന്നു, ഒരു സംശയവുമില്ല. പിന്നെ അതിൽ പറയുന്ന ദിവസങ്ങളിൽ ഇഡി ഇവിടെ വന്നിട്ടില്ല, അതിനുശേഷമാണ് ഇഡി വന്നത് എന്ന് തെളിവ് സഹിതം ഞങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞതുമാണ്. മോശക്കേടായിട്ടുണ്ട് അത്തരം ഒരു മൊഴി വന്നതും അത് ചർച്ചാ വിഷയമായതും. അതിനുശേഷം കേന്ദ്ര ഏജൻസികൾ കളിച്ച കളിയാണോ എന്ന സംശയമാണ്. അല്ല, അതിൽ ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ കേന്ദ്ര ഏജൻസിക്ക് അതിനൊരു ഒരു വിഷയമല്ല, അതിന് കേന്ദ്ര ഏജൻസി പറയുന്നില്ല. ആ മൊഴി വേണേൽ നമുക്ക് വീണ്ടും ശബ്ദരേഖ വീണ്ടും കേൾക്കാവുന്നതാണ്, ഒന്ന്. രണ്ട്, അതിലും വിചിത്രമായ കാര്യം, സംസ്ഥാനത്തെ ഒരു ജയിലിൽ കിടന്നു, വനിതാ ജയിലിൽ കിടന്നുകൊണ്ട് അത് ആ ജയിലിനെതിരെ ആ ജയിൽ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് കോടതിക്ക് നൽകുമ്പോൾ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ ജയിൽ അധികൃതർ തന്നെ അന്വേഷിച്ചിട്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് ലോകത്തെ എവിടെ കേൾക്കുന്ന നീതിയാണ്? അതായത് ഞാൻ മഞ്ജുഷിനെതിരെ ഒരു ആരോപണം നടത്തുന്നു, മഞ്ജുഷ് തന്നെ അന്വേഷിച്ചിട്ട് പറയുകയാണ് എനിക്കെതിരെ ഒരു ആരോപണം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ആര് വിശ്വസിക്കാനാണ്? ജയിൽ അധികൃതരാണോ അന്വേഷിക്കേണ്ടത്? അവരോട് അന്വേഷിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഇതെന്തൊരു ന്യായമാണ്? അപ്പോൾ ഇതൊന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ കുറച്ച് നേരം കൊള്ളാമെന്നല്ലാണ്ട് ഇത് കോടതിയുടെ മുന്നിലൊന്നും പോയാൽ നിൽക്കാൻ പോകുന്നില്ല, ഒരു സംശയവുമില്ല. അത് അതിലും വലിയ തട്ടിപ്പാണ്. സംസ്ഥാനത്തെ ജയിലിൽ ഇതിലും വലിയ വലിയ ഭീകരർ താമസിക്കുന്നുണ്ട്. കൊടിസിനിയൊക്കെ വാഴുന്ന നാടാണ് അവിടെ. ഈ വനിതാ ജയിലിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ ജയിലിലും നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് മഞ്ജുഷിനൊക്കെ ഏതാണ്ട് കാര്യങ്ങൾ അറിയാവുന്ന കാര്യമാണ്. എന്തിനു വേണ്ടി സംഭവിച്ചു ജയിൽ വകുപ്പിന്റെ ഈ റിപ്പോർട്ട്? ആരെ സഹായിക്കാനാണെന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്, ശ്രീ പി ആർ ശിവശങ്കർ? ഇവിടെ ഉന്നതൻ ആരാണ് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ടല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. സ്വപ്ന സുരേഷും സരിത്തും രഹസ്യമൊഴിയിൽ ഒട്ടേറെ ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തട്ടിക്കൂട്ടിയിരിക്കുന്ന ജയിൽ വകുപ്പിന്റെ ഈ റിപ്പോർട്ട് അതെന്തിൻ്റെ സൂചനയാണ്? അത് എന്തുദ്ദേശത്തിലാണ്? ജയിൽ വകുപ്പിനെ മാത്രം രക്ഷിക്കാൻ, മറ്റേതായാലും കൊടുത്തു കഴിഞ്ഞു, ഉന്നതൻ്റെ പേരൊക്കെ പോയി, അതുകൊണ്ട് ജയിൽ വകുപ്പിന് അഞ്ഞ് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം തടി രക്ഷിക്കാൻ കാണിച്ച ഒരു തേർഡ് റേറ്റ് ആ കൂട്ടുകെട്ട്, ഒരു ഒരു ആരോപ ഒരു ഒരു അന്വേഷണ റിപ്പോർട്ട്, അതിലപ്പുറം എന്ത് വിലയുണ്ട്? അതിലെഴുതിയ കടലാസിൻ്റെ വില പോലുമില്ല ആ റിപ്പോർട്ടിനൊന്നല്ലേ? ഏതെങ്കിലും വക്കീലിനോട് ചോദിച്ചാൽ മനസ്സിലാവില്ലേ? അത് ആ റിപ്പോർട്ടിനൊന്നും ഒരു വിലയില്ല, കോടതിയിലും വിലയില്ല, ഒരു സംശയവുമില്ല. ഇവരോടാരും അന്വേഷിക്കാനും പറഞ്ഞിട്ടില്ല. ഇവരാരാണ് കോടതിയിലെ ഈ കൊന്ന കാര്യം അന്വേഷിക്കാനായിട്ട്? ജയിൽ വകുപ്പിൻ്റെ പണി വേറെയല്ലേ? അപ്പോൾ ജയിൽ വകുപ്പിൽ ഇത്തരത്തിലുള്ള
തരത്തിലുള്ള ഈ പുഴിക്കുത്തുകൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് പുറത്തുള്ള ഏജൻസി അല്ലേ? അത് അന്വേഷിക്കുക തന്നെ വേണം. ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നുണ്ട്, ഒരു സംശയവുമില്ല. പിന്നെ സ്വപ്നയ്ക്ക് ഭീഷണി ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല മഞ്ജുഷ്, സ്വപ്നയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ആദ്യമായിട്ടല്ല. സ്വപ്ന ബാംഗ്ലൂർക്ക് പോയപ്പോൾ സ്വപ്നയുടെ പുറകിൽ അങ്ങനെ കേരളത്തിൽ പുറകെ ഒരു കാർ ഉണ്ടായിരുന്നു എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അതിനുശേഷമല്ലേ അവർ പറഞ്ഞത്? അത് സ്വപ്നയ്ക്ക് മാത്രമല്ല, പുറത്ത് കിടക്കുന്ന തങ്ങളുടെ എൻ്റെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകൾക്കും എൻ്റെ ഭർത്താവിനും അടക്കം ഭീഷണിയുണ്ടെന്ന് ഇദ്ദേഹമല്ലേ പറഞ്ഞത്? അപ്പോൾ ഇത് ജയിലിൽ മാത്രമാണോ? അപ്പോൾ കൃത്യമായി ഒരു പ്ലാൻഡ് ആക്രമണമുണ്ട്, അത് ഇവരെ ഇല്ലാതാക്കുക. കാരണം ഇവരുടെ മൊഴികൾ, ഇവർ പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ മാക്സിമം പിടിച്ചു നിന്നു. ഇപ്പോൾ ഈ ഐഫോണിലെ തെളിവുകളും ഈ 2000 GB തെളിവുകളും അടക്കമുള്ള അന്വേഷണങ്ങൾ, അത് എം ശിവശങ്കരൻ അകത്തുപോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വപ്നയ്ക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. കൃത്യമായ എവിഡൻസോടെ ചോദ്യം ചെയ്യലിൻ്റെ അവസാന ഘട്ടത്തിൽ അവർ ഉന്നതരുടെ പേര് പറഞ്ഞിരിക്കുന്നു. അത് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന്, വമ്പൻ സ്രാവുകളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായി ഇനി ഈ പ്രതിയെ നശിപ്പിക്കുക, കൊന്നുകളയുക എന്നുള്ള സ്ഥിരം CPM ശൈലി, അത് ആർക്ക് സംശയമുണ്ട്? അത് ചിലയിടത്ത് 51 വെട്ടുവെട്ടിക്കൊല്ലും, ചിലയിടത്ത് ആസിഡ് എറിഞ്ഞു കൊല്ലും, ചിലയിടത്ത് ചവിട്ടിക്കൊല്ലും. ഇവർക്കിതല്ലേ പണി? ഇത് ജയിലിലായ കാരണം ഒരു ശ്രമം നടത്തി നോക്കി, അത് ജയിൽ അധികൃതരെ കൊണ്ടുതന്നെ ചെയ്യാൻ നോക്കി. ആർക്കറിയാം CM രവീന്ദ്രനും ഇത്തരത്തിലുള്ള വല്ല ശ്രമത്തിൻ്റെ ഭാഗമായി ഇനി നാളെ ഇത്തരത്തിലുള്ള വല്ലതും പറ്റുമോ എന്ന്? അത് പറ്റാതിരിക്കട്ടെ, പക്ഷേ CPMനെ ആരും മറക്കരുത്. അവരുടെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തിൻ്റെയും ഇത്തരത്തിലുള്ള ജനങ്ങളെയും തങ്ങളുടെ ഇരകളെയും തീർത്ത് കളയുന്ന രീതി മനസ്സിലാക്കുമ്പോൾ എനിക്ക് യാതൊരു സംശയവുമില്ല. സ്വപ്ന